നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രധാന വാർത്തകൾ ഗുവാഹത്തി എയിംസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു നാൽബാരി കൊക്രാജാർ നാഗോൺ ജില്ലകളിലെ മൂന്ന് മെഡിക്കൽ കോളേജുകളും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറിന്റെ ജന്മവാർഷികം ആഘോഷിച്ച രാജ്യം പാർലമെന്റ് മന്ദിരത്തിലെ അംബേദ്കർ പ്രതിമയിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി കേരളത്തിനുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന് പാലക്കാട് സ്വീകരണം വന്ദേ ഭാരത് കേരളത്തിന്റെ വികസനത്തിന് വേഗത കൂട്ടുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധന കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും വാർത്തകൾ വിശദമായി വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും ബിഹു ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെത്തി ഗുവാഹത്തി ചാങ്സാരയിലെ എയിംസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു നാൽബാരി കൊക്രാജാർ നാഗോൺ ജില്ലകളിലെ മൂന്ന് മെഡിക്കൽ കോളേജുകളും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു ഐഐടി ഗുവാഹത്തിയിൽ അസം അഡ്വാൻസ്ഡ് ഹെൽത്ത് കെയർ ഇന്നൊവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർമ്മാണോദ്ഘാടനവും അദ്ദേഹം വിർചലായി നിർവ്വഹിക്കും ശ്രീമന്ത ശങ്കരദേവ കലാക്ഷേത്രത്തിൽ ഗുവാഹത്തി ഹൈക്കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും നാംരൂബിൽ അസം പെട്രോ കെമിക്കൽ ലിമിറ്റഡിന്റെ മെഥനോൾ പ്ലാന്റ് രാജ്യത്തിന് സമർപ്പിക്കും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡുകൾ പ്രധാനമന്ത്രി പ്രതീകാത്മകമായി പുറത്തിറക്കും റെയിൽവേയുടെ നിരവധി വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും ബ്രഹ്മപുത്ര നദിയിൽ പാലസ് ബാരിയെയും സുവൽകുച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന് തറക്കല്ലിടുന്ന പ്രധാനമന്ത്രി ശിവസാഗറിലെ രംഗറിന്റെ സൌന്ദര്യവൽക്കരണ പദ്ധതിക്കും തുടക്കം കുറിക്കും ഗുവാഹത്തിയിൽ പതിനൊന്നായിരം നർത്തകർ പങ്കെടുക്കുന്ന മെഗാ ബിഹു ആഘോഷത്തിനും ശ്രീ മോദി പങ്കെടുക്കും ഇന്ന് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ജന്മവാർഷിക ദിനം രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ആശംസാ സന്ദേശം പങ്കുവച്ചു രാജ്യത്തെ അധസ്ഥിത വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പ്രചോദനമായ ഡോക്ടർ അംബേദ്കറിന്റെ പഠിക്കുക സംഘടിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം ഇന്നും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് അംബേദ്കറുടെ ദർശനങ്ങളും ആദർശങ്ങളും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു സമൂഹത്തിൽ ചൂഷണത്തിന് വിധേയമാക്കപ്പെട്ടവരുടെ ശാക്തീകരണത്തിനായി ജീവിതം സമർപ്പിച്ച ഡോക്ടർ അംബേദ്കറിനെ പ്രണമിക്കുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു പാർലമെന്റ് മന്ദിരത്തിലെ അംബേദ്കർ പ്രതിമയിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി ഡോക്ടർ അംബേദ്കറിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ബാബാ സാഹിബ് അംബേദ്കർ യാത്രാ ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ വടക്കു കിഴക്കൻ മേഖലയുടെ ടൂറിസം സാംസ്കാരിക വികസന മന്ത്രി ജി കിഷൻ റെഡ്ഡി എന്നിവർ ചേർന്നാണ് ഫ്ളാഗ് ഓഫ് നിർവ്വഹിക്കു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വിഷു രംഗോലി ബിഹു വൈശാഖി പുത്താണ്ട് പിറവ് എന്നിവ ആഘോഷിക്കുന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ കാർഷികാഘോഷങ്ങൾ രാജ്യത്തിന്റെ സമൃദ്ധമായ സാംസ്കാരിക പൈതൃകത്തിനും വൈവിധ്യത്തിനും ഉദാഹരണമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തിന്റെ ഐക്യവും സാഹോദര്യവുമാണ് ഈ ആഘോഷങ്ങൾ ഉയർത്തി കാണിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ജനങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ ഈ ആഘോഷ അവസരങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു രാഷ്ട്രനിർമ്മാണത്തിന് തമിഴ് സംസ്കാരം വഹിച്ച പങ്ക് സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകന്റെ ന്യൂഡൽഹിയിലെ വസതിയിൽ നടന്ന തമിഴ് പുതുവത്സരാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷയായ തമിഴിനെ സാഹിത്യ മേഖല ഏറെ ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെ പ്രധാനമന്ത്രി ഋഷി സുനക്കുമായി ടെലിഫോൺ സംഭാഷണം നടത്തി ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി ഇരുനേതാക്കളും വിലയിരുത്തി അടുത്തിടെ നടന്ന ഉന്നതതല ചർച്ചകളിലും വ്യാപാര സാമ്പത്തിക മേഖലകളിലെ വളരുന്ന സഹകരണത്തിലും ഇരുവരും സംതൃപ്തി അറിയിച്ചു യുകെയിൽ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിന് നേരെയുണ്ടായ സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടിയ ശ്രീ മോദി ഇന്ത്യൻ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ത്യൻ ഹൈക്കമ്മീഷനെതിരായ ആക്രമണം യുകെ അംഗീകരിക്കുന്നില്ലെന്നും ഇന്ത്യൻ മിഷന്റെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉറപ്പു നൽകുന്നതായും യുകെ പ്രധാനമന്ത്രി അറിയിച്ചു സെപ്റ്റംബറിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിലേക്ക് യുകെ പ്രധാനമന്ത്രിയെ ശ്രീ മോദി ക്ഷണിച്ചു ജനങ്ങളും ശബ്ദവും നേരിട്ടുള്ള സംഭാഷണവും അതാണ് നമ്മുടെ മൻ കി ബാത് ആകാശവാണിയിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്ത് എന്ന പരിപാടിയിലൂടെ കോടിക്കണക്കിന് ഭാരതീയരുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച പരമ്പര ഏപ്രിലിൽ നൂറാം പതിപ്പിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൌഹാർദ്ദപരമായ ചർച്ചകളിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ റിപ്പബ്ലിക് ദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത മൻ കി ബാത്തിലൂടെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പ്രധാനമന്ത്രി പങ്കുവച്ചു ഹിംസി സമാധാന ദുനിയ സമസ് ദൂസ്യ പേദാ ബധിക സമാധാന റീഫ് സാ आइए हम सब मिलकर एक ऐसे नए भारत के के निर्माण में जुट जाएं जहां शांति हर सवाल जवाब का आधार സംസ്ഥാനത്തിന് അനുവദിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലെത്തി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് ബിജെപി പ്രവർത്തകർ സ്വീകരണം നൽകി രാവിലെ വന്ദേ ഭാരത് കേരളത്തിന്റെ വികസനത്തിന് വേഗത കൂട്ടുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുമ്പോൾ വലിയ പദ്ധതികളാണ് പ്രഖ്യാപിക്കുക വന്ദേ വന്ദേഭാരത് അനുവദിക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ച് രണ്ടാഴ്ചയ്ക്കകം കേരളത്തിൽ വന്ദേ വന്ദേ ഭാരത് ഇല്ല എന്ന തരത്തിൽ നടന്ന പ്രചാരണങ്ങൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും പദ്ധതികൾ നടപ്പിലാക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വച്ചല്ലെന്നും കേന്ദ്ര സഹമന്ത്രി പ്രതികരിച്ചു സാമ്പത്തിക വർഷത്തിൽ രാജ്യം ബില്യൺ ഡോളർ കയറ്റുമതി എന്ന പുതിയ റെക്കോർഡിലേക്ക് കടന്നു രാജ്യത്തെ ജനങ്ങളുടെ കഴിവിലും സംരംഭകത്വ മനോഭാവത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തുഷ്ടി പ്രകടിപ്പിച്ചു ലോകം ഇന്ത്യയെ ശുഭാപ്തി വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ഉറ്റുനോക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ കയറ്റുമതിയിലുണ്ടായ നേട്ടം ചൂണ്ടിക്കാട്ടിയ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലിന്റെ ട്വീറ്റിന് മറുപടി നൽകുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വീണ്ടും വർദ്ധനവ് കഴിഞ്ഞ മണിക്കൂറിനിടെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പ്രതിദിന രോഗ സ്ഥിരീകരണ നിരക്ക് അഞ്ച് ദശാംശം പൂജ്യം ഒൻപത് ശതമാനമായി ഉയർന്നു നിലവിൽ രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത് കേരളം ഡൽഹി മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം ആയിരം കടന്നു എന്നാൽ ആശുപത്രി ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വർദ്ധനയുണ്ടായിട്ടില്ല ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിംഗ്സിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഹീറോ സൂപ്പർ കപ്പിൽ ഇന്ന് ഗോകുലം കേരള ഗോവയെയും ജംഷഡ്പൂർ എ ടി കെ മോഹൻബഗാനെയും നേരിടും ഇന്നലെ നടന്ന മത്സരത്തിൽ ഐസ്വാൾ എഫ് സിയെ ഒഡീഷ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചു തോൽവിയുടെ ഐസ്വാൾ ടൂർണമെന്റിൽ നിന്നും പുറത്തായി ഈസ്റ്റ് ബംഗാളും ഹൈദരാബാദും തമ്മിൽ നടന്ന രണ്ടാം മത്സരം സമനിലയിൽ കലാശിച്ചു ക്രിപ്റ്റോ അസറ്റുകളെക്കുറിച്ചുള്ള ആഗോള നയ പ്രതികരണങ്ങൾ ആവശ്യമാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വാഷിംഗ്ടണിൽ രണ്ടാം ജി ട്വന്റി ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോക ബാങ്ക് ഗ്രൂപ്പിന്റെയും വികസന സമിതി യോഗത്തോടനുബന്ധിച്ചായിരുന്നു യോഗം ദരിദ്രരും ദുർബലരുമായ രാജ്യങ്ങളുടെയും ഇടത്തരം രാജ്യങ്ങളുടെയും വരുന്ന കടബാധ്യത പരിഹരിക്കുന്നതിന് ബഹുമുഖ ഏകോപനം ശക്തിപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീമതി സീതാരാമൻ പറഞ്ഞു പഞ്ചാബിലെ ഹോഷിയാപൂരിൽ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി അപകടത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപ വീതവും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ഇന്നലെ വൈശാഖി ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയ തീർത്ഥാടകരാണ് ഹോഷിയാപൂരിൽ അപകടത്തിൽ മരിച്ചത് അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു ഗുവാഹത്തി എയിംസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു നാൽബാരി കൊക്രാജർ നാഗോൺ ജില്ലകളിലെ മൂന്ന് മെഡിക്കൽ കോളേജുകളും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ജന്മവാർഷികം ആഘോഷിച്ച രാജ്യം പാർലമെന്റ് മന്ദിരത്തിലെ അംബേദ്കർ പ്രതിമയിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി കേരളത്തിനുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന് പാലക്കാട് സ്വീകരണം വന്ദേഭാരത് കേരളത്തിന്റെ വികസനത്തിന് വേഗത കൂട്ടുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർദ്ധന കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് പതിനൊന്നായിരത്തിലേറെ പേർക്ക് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും